അങ്കമാലിയിൽ ആശുപത്രിയിൽ കയറി യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ FIR പകർപ്പ് 24 ലഭിച്ചു. ലിജിയെ കൊലപ്പെടുത്താൻ ഇന്നലെ ആശുപത്രിയിലും വീട്ടിലുമായി 3 തവണ എത്തിയതായി പ്രതി മഹേഷ് പോലീസിന് മൊഴി നൽകി. 12 മുറിവുകളാണ് ലിജിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയാൽ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞതോടെയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പറഞ്ഞു. ലിജി കൊലപാതക കേസിൽ അറസ്റ്റിലായതിനു ശേഷം ഏറെ വൈകിയാണ് പ്രതി പോലീസിനോട് സഹകരിച്ചു തുടങ്ങിയത്. ലിജിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വീട്ടിൽ നിന്ന് കത്തിയുമായി ആശുപത്രിയിൽ എത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. ലിജിയെ കൊലപ്പെടുത്താൻ വേണ്ടി രാവിലെ വീട്ടിൽ പോയിരുന്നു. അവിടെ നിന്നാണ് ലിജി ആശുപത്രിയിലുള്ള വിവരം അറിഞ്ഞത്. ആശുപത്രിയിലെത്തി ലിജിയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ നമ്പർ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. താൻ ആശുപത്രിയിലെത്തുമ്പോൾ ലിജി വിദേശത്തുള്ള ഭർത്താവുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ലിജിയെ ആദ്യം കുത്തിയത്. പുറത്തേക്കിറങ്ങിയ ലിജിയെ പിന്തുടർന്ന് മരണമുറപ്പാക്കുന്നതുവരെ കുത്തിയതായും പ്രതി മഹേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ലിജിയുടെ ശരീരത്തിൽ 12 മുറിവുകളാണ് കണ്ടെത്തിയത്. ലിജിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും പ്രതി മൊഴി നൽകി. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി ആശുപത്രിയിലെത്തിയതെന്ന് FIR പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിക്കെതിരെ കൊലപാതകം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നും പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനുള്ള അപേക്ഷ ഇന്ന് തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്നും പോലീസ് പറഞ്ഞു. കൊലപാതക കേസിൽ കുറ്റം സംബന്ധിച്ച പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ കോടതി വിട്ടുകൊടുത്താൽ ഉടൻ തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കാനും തെളിവ് ശേഖരണത്തിനുമാണ് പോലീസിന്റെ തീരുമാനം. ശ്യാംകുമാർ 24 കൊച്ചി.